അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളിയൊരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ മീനെ പിടിക്കാൻ പോകാം കേട്ടോ. മീനെ പിടിച്ച് അടിപൊളിയായിട്ട് ഷവർമ ഉണ്ടാക്കാൻ പോണേ കേട്ടോ. പിന്നെ രണ്ട് കാര്യങ്ങൾ പുതിയതായിട്ട് പറയാനുണ്ട്. ഒന്ന് പറഞ്ഞേ. ഒരെണ്ണം, ഞങ്ങൾ ഏലിയൻസിന്റെ ഒഫീഷ്യലായിട്ട് ഒരു സ്റ്റുഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ വരുന്ന വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്ത് സെറ്റപ്പ് ആകാം. അപ്പൊ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ. നല്ല അടിപൊളി ഒരു സ്റ്റുഡിയോ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണേ. വേറൊരു സംഭവം കൂടി ഉണ്ട്. നമ്മുടെ എല്ലാ ടീംസ് എത്തിയിട്ടില്ല കേട്ടോ. അലനും ആഷ്മിനും ഡോണും മാർട്ടിനും ഞാനും മാത്രമുള്ളേ. രണ്ടുപേരും കൂടി ഉണ്ട്. അവര് വന്നുകൊണ്ടിരിക്കാന്നാ കേട്ടോ പറഞ്ഞേ. എണീറ്റിട്ടില്ല. എല്ലാരും വന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. ഒന്ന് പറഞ്ഞടാ, നമ്മുടെ ഏലിയൻസിന്റെ ചാനലിലേക്ക് പുതിയൊരു മെമ്പറോടി വരാനുണ്ട്. അല്ല, ന്യൂ മെമ്പർ ഇതല്ല കേട്ടോ. കാർത്തിക് കേട്ടോ, വേറൊരു മെമ്പർ ഉണ്ട്. എന്താ സംഭവം? ഞങ്ങളൊരു ലാബിനെടുത്തു. അവന് ഞങ്ങൾ എല്ലാവരും ബണ്ണിന്ന് പേരിടുന്ന കേട്ടോ. ബ്ലാക്ക് ബ്ലാക്ക്. നമ്മൾ അടുത്ത വീഡിയോയിൽ അവനെ പരമാവധി ഉൾപ്പെടുത്താൻ നോക്കാട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു മെമ്പറാണ്, ബ്ലാക്ക് ലാബാട്ടോ. വരുന്ന വീഡിയോസിൽ അവന്റെ എല്ലാ കാര്യങ്ങളും കാണിക്കാവേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേക്കെ. അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ചെയ്താൽ മതി. കാർത്തിക് വന്നിട്ട് അലക്സ് കൂടി എത്താണ്ടിട്ടോ. അലക്സ് വരും, അവിടേക്ക് എത്തിക്കോളും. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ കൂട്ടുകാരനെ വിലോട്ട് പോവേ. അടിപൊളി സിലോപ്പികൾ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കട്ടോ. അപ്പൊ ഗൈസ്, ഉഷാർ സിലോപ്പി കുഞ്ഞുങ്ങളെ പിടിക്കാനായിട്ട് ഞങ്ങള് കൂട്ടുകാരനെ വിലോട്ട് പോവാണ്. വാട മക്കളെ, നമുക്ക് പിടിച്ചു. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ ഉഷാർ സിലോപ്പി കുട്ടന്മാരെ മേടിക്കാനായിട്ട് ഞങ്ങളുടെ സ്വന്തം ടാൻസന്റെ ഉള്ള ഞങ്ങൾ വന്നേക്കാട്ടോ. ടാൻസൻ കളിക്കൊന്നേ. ഇതാട്ടോ നമ്മുടെ ടാൻസൻ. ഹരി ഹായ് പറഞ്ഞേ. ഓഡിയൻസിനെ ഹായ് പറഞ്ഞേ. അപ്പൊ ഇവന്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ മീനെ മേടിക്കണേ. വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീൻ നന്നാക്കി തന്നെ ടാൻസിനാട്ടോ. കാണുന്ന പോലെ ഒന്നല്ല, ആള് മീനൊക്കെ നന്നാക്കും. നല്ലൊരു കുക്കാട്ടോ, കുക്കല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും അവന്റെ ടാങ്കിന്റെ അടുത്തേക്ക് പോവാം. കുറെ കാഴ്ചകൾ കാണാനുണ്ട് നമുക്ക് അവിടേക്കും. ടാൻസ് നമുക്ക്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ചൂണ്ടിട്ട് മീനെ പിടിക്കാൻ പോണേ. ഇന്ന് എന്തായാലും ഞാൻ ഓർമ്മത്തിനും പിടിക്കും. നമ്മുടെ ജാനി പിന്നെയും പിന്നെയും ബാക്കി. അപ്പൊ ഗൈസ്, എന്തായാലും എനിക്ക് ജീവിതത്തിൽ ചൂണ്ടിട്ട് മീനെ കിട്ടുന്നു എന്നുള്ള, ഞാൻ എന്തായാലും ഈ ടാസ്ക് ഉപേക്ഷിച്ചു വിടാം. നമുക്ക് മീനെ അല്ലാണ്ട് തന്നെ വലയിൽ പിടിക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ചൂണ്ടിട്ട് മീനെ പിടിക്കാനുള്ള സംഭവം എന്തായാലും നടക്കൂല. വൻ പരാജയം തന്നെ ആട്ടോ ഞാൻ. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ അടുത്ത് മീനെ പൊക്കി പിടിക്കാവേ. ഇതിന്റെ അടുത്ത് കുറെ മീനെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഷാരോണോട്ട് പോക്കണേ. ഷാരോൺ നമ്മുടെ ഡാനിയലിന്റെ അനീന. എങ്ങനെയുണ്ട് മനസ്സ്? എങ്ങനെയുണ്ട് മീൻ? എങ്ങനെയുണ്ട്? അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ മീനെ പിടിക്കാന്നുള്ള ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നാല് നല്ല സൂപ്പർ അടിപൊളി സിലോപ്പി കുട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. അനങ്ങാട്ടി എങ്ങനെയുണ്ട് മനസ്സ്? അപ്പൊ ഇനി നമ്മുടെ അടുത്ത ടാസ്ക് ടാൻസിനുള്ള കേട്ടോ. ടാൻസൻ നമുക്ക് മീനെ നന്നാക്കി തരും. അടിപൊളിയായിട്ട് മീനെ നന്നാക്കുന്ന കേട്ടോ നമ്മുടെ ആന്റിയും അങ്കിളും പറഞ്ഞേക്കാം. ഇതിന്റെ വെയിറ്റ് ഒന്ന് നോക്കാനുണ്ട് കേട്ടോ. വെയിറ്റിംഗ് മെഷീൻ ഒക്കെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നാല് സാധനങ്ങൾ ഏകദേശം 300 ഗ്രാം ഉണ്ട്. ഒരെണ്ണം
പിടിച്ച സിലോപ്പി കുട്ടന്മാരെ നന്നാക്കാൻ പോട്ടോ. ടാൻസ് റെഡി ആയിട്ട് ഈ സാധനമൊക്കെ നിക്കണ്ടോ. ടാൻസ് നമുക്ക് തുടങ്ങാം. എല്ലാരും കണ്ടു പഠിച്ചോട്ടോ. ടാൻസിന്റെ ഇത്ര ചെറുപ്പത്തിൽ തന്നെ അടിപൊളിയായിട്ട് മീനെ നന്നാക്കാൻ വേണ്ടി പഠിച്ചോട്ടോ. രണ്ട് ഷെറവല് എല്ലാവർക്കും അറിയാം. അപ്പൊ ഗൈസ് നമ്മുടെ സിലോപ്പിനെ നമ്മളിപ്പോ ഒന്നര ഷെറവലാക്കിയിട്ടുണ്ട്. രണ്ട് ഷെറവലിന്റെ കട്ടിക്കളഞ്ഞു. രണ്ട് ചിറകുകൾ നമ്മുടെ ഡാൻസിനല്ല കേട്ടോ. അവന്റെ പപ്പയും മമ്മിയും കൂടി അട്ടേത് നന്നാക്കണേ. അപ്പൊ ഇന്ന് വീഡിയോക്ക് വേണ്ടി മാത്രമായിട്ട് ഡാൻസ് വെച്ച് നന്നാക്കാം. ഡാൻസിന് അടിപൊളിയായിട്ട് നന്നാക്കിട്ടോ. അപ്പൊ ഗൈസ് നമ്മുടെ മീന്റെ ചിറകും സാധനങ്ങളൊക്കെ ഡാൻസിന് അടിപൊളിയായിട്ട് വെട്ടിട്ടുണ്ട്. ചെതമ്പിൽ കളയാൻ പോട്ടോ. അപ്പൊ ഗൈസ് ഇന്ന് ചൂണ്ടിട്ടപ്പോ ഒരു സംഭവം ഓർത്തെ. ഞാനും ഡാൻസിനൊക്കെ ഒരുമിച്ച് പത്താം ക്ലാസ് വരെ പഠിച്ചാട്ടോ. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ അടുത്തൊരു കുളം ഉണ്ടോട്ടോ, അവിടെ കുളിക്കാൻ പോയില്ല ഡാൻസാ. അപ്പൊ അവിടെ സൈഡിൽ കുളത്തിലൊരു ചെറുക്കൻ ചൂണ്ടിട്ടുണ്ട് എടുക്കണ്ടായേ. ഡാൻസ് നല്ല ഉളാക്കൊക്കെ കുത്തി അടികളെ പൊട്ടി ചൂണ്ട കൊളുത്തുമ്പോ ഇവിടെ കുടുങ്ങി. ഡാൻസിന്റെ മൂക്കിൽ ചൂണ്ട കൊളുത്ത് തുടങ്ങി. അപ്പൊ ശരിക്കും ആ ചെറുക്കന് അടിപൊളിയായിട്ട് മീൻ എല്ലാ പേരും ഡാൻസിനെ കിട്ടി. നമ്മുടെ മീനെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചാൽ ഇനി ഈ ഈ വെള്ളം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വാളമ്പുള്ളി വെള്ളം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരു മിനിറ്റ് മീൻ കിടക്കുമ്പോൾ തന്നെ നല്ല ഫ്രഷ് ആവേ, എല്ലാ വേസ്റ്റൊക്കെ പോയി അടിപൊളി ആവേ. അല്ലേ ഡാൻസ? യെസ്. ഓക്കെ, ഡാൻസിന് അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ പോട്ടോ. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് പോകണ്ടോ. ഇതൊരു പുതിയ സീക്രട്ടാണ്, നിങ്ങൾ ആരോടത്തും പറയില്ല കേട്ടോ. പുതിയ സീക്രട്ടാണ്. അപ്പൊ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവേ. നല്ല സൂപ്പറായിട്ട് മീൻ ഫ്രഷ് ആയിട്ട് വന്നിട്ടോ. നല്ല വെളുത്ത് നല്ല കുട്ടപ്പനായിട്ട് വന്നെ. ഇപ്പൊ മീനൊക്കെ താൻസിന് അടിപൊളിയായിട്ട് നന്നാക്കി നല്ല കഴുകി വൃത്തിയാക്കി തന്നിട്ടുണ്ടേ. നമ്മുടെ ഷവർമ്മയ്ക്കുള്ള മീനാട്ടോ. താൻസ് ആ താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനി താൻസ് നമുക്കിത് പാക്ക് ചെയ്തുവരെ. ഓഡിയൻസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? താൻസ് ഒന്ന് പറയാം. താൻസ് നാണായിട്ട് വെക്കാട്ടോ ക്യാമറ ഒക്കെ കണ്ടിട്ട്. ഇതൊക്കെ നമുക്ക് ഇനി പാക്ക് ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ടാൻസ് നമുക്ക് നാല് നല്ല സൂപ്പർ സിലോപ്പി കുട്ടന്മാരെ നന്നാക്കി പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ടാൻസിന്റെ പപ്പയാണ് ഇത്. പപ്പയായിട്ട് മീന്റെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ളത്. അപ്പൊ പപ്പ എന്താ പറയാനുള്ളേ? കുട്ടികളുടെ വീഡിയോ എനിക്ക് വളരെ ഇഷ്ടമായി. അവരുടെ ഈ ഇങ്ങനെ ഒരു ചെറിയ ഒരു മൊബൈൽ ക്യാമറ വെച്ചുകൊണ്ട് ഇത്രയും നല്ല ഒരു രീതിയിലുള്ളൊരു ഒരു ചിത്രീകരണം ഇവിടെ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പൊ എന്തായാലും ഞാൻ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നു. നല്ലൊരു അറ്റംപ്റ്റ് ആണിത്. കൂടാതെ നിങ്ങൾക്ക് ഇവിടെ മീൻ ആർക്കെങ്കിലും വേണമെങ്കിൽ നന്നാക്കാതെയോ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്കിനി മീൻ അവൈലബിൾ ആട്ടോ. രാവിലെ 7 മണി തൊട്ട് 6:30 വരെ ആട്ടോ സമയം. അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ ഇട്ടേക്കാവേ. അപ്പൊ ഞങ്ങൾ എന്തായാലും താങ്ക്സിന്റെ വീട്ടിൽ നിന്ന് പോവാണേ. അപ്പൊ താങ്ക്സ് ആ ടീം മെയിലിംഗ്സിന്റെ താങ്ക്സ് കൊടുത്തല്ലോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ സ്വന്തം പ്രിൻസ് ആട്ടോ, ഞങ്ങളുടെ സുഹൃത്താട്ടോ. അപ്പൊ ഷവർമയുടെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് പ്രിൻസിന്റെ കടയിൽ ഞങ്ങൾ വന്നേക്കാട്ടോ. അപ്പൊ പ്രിൻസ് ഞങ്ങൾക്ക് ഷവർമയുടെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. റെഡി അല്ലേ? സെറ്റ് ആട്ടോ. നമ്മുടെ സ്വന്തം സുഹൃത്താണ്. പ്രിൻസിന്റെ കടയിൽ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആട്ടോ. നമ്മുടെ മാൽപ്പിടി ജംഗ്ഷനിലാട്ടോ. പ്രിൻസ് നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാവേ. അപ്പൊ നമ്മള് മീൻ മാറിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സംഭവം ഇപ്പൊ നമ്മള് വറുക്കാൻ പോവാണ്. സാധനം ഇപ്പൊ കഴിയും. ഇത്ര നേരത്തെ നീണ്ട കാത്തിരിപ്പ് കേട്ടോ. ഉച്ച തൊട്ട് തുടങ്ങിയതാണ്. നമ്മുടെ ഷവർമ്മ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫിഷ് ഷവർമ്മയാണ്. നമ്മുടെ 4 സിലോപ്പി കുട്ടന്മാരെ ഞങ്ങൾ ഷവർമ്മ ആക്കി കേട്ടോ. അപ്പൊ നമ്മുടെ ടേസ്റ്റ് 3 ഗസ്റ്റ് ഉണ്ട്. ഒരാളെ കുറച്ച് വെൽക്കം ചെയ്യാം. നമ്മുടെ അല്ല എന്റെ അമ്മയും ചേച്ചി ആട്ടോ. അപ്പൊ ഇവര് ടേസ്റ്റ് ചെയ്തിട്ട് സംഭവം എങ്ങനെയുണ്ടെന്ന് ഇപ്പൊ പറയാം. ആന്റി സംഭവം ടേസ്റ്റ് ചെയ്ത് പറഞ്ഞോട്ടെ.
കുറവെന്ന് പറയാൻ മാതിരി ഒന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി പോസ്റ്റ്. അടുത്ത് നമ്മുടെ അല്ലന്റെ ചേച്ചിയുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് പറയാം. ചേച്ചിക്ക് ഇപ്പൊ ഇഷ്ടായി. പിന്നെ നമ്മുടെ പിള്ളേര് എന്താ പറയാ കൊറേ കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ ഇരുന്നു അനിയന്മാര് അവരെല്ലാരും കൊറേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതായിരുന്നു. ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഞാൻ വിചാരിച്ച കൊളാവുന്നതാണ്. കാരണം ഒരു എന്താ പ്രത്യേക റെസിപ്പി ഒക്കെ ഉണ്ടാക്കിയത്. പക്ഷെ ആ റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വിചാരിച്ച പോലെയല്ല, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ജ്യൂസി ആയിട്ട്. പിന്നെന്താ അപ്പൊ ഗൈസ് നമ്മുടെ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് കമന്റ് വന്നു. അതിന് നമ്മുടെ ഒരു ചേട്ടനും കൂടി ഉണ്ട്. ചേട്ടൻ നമുക്ക് ഇവിടേക്ക് വെൽക്കം ചെയ്യാം. കമോൺ കമോൺ, നമ്മുടെ ചേട്ടനുണ്ട്. ജിസ്റ്റോ ചേട്ടൻ നട്ട പേര് സമയമുണ്ട്. മൂന്നേര് പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് ഒക്കെ ഉണ്ട്. പക്ഷെ അവര് ഞങ്ങളുടെ അടുത്ത് പറയാത്തോ. അപ്പൊ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ എന്തായാലും ഞങ്ങളിത് ടേസ്റ്റ് ചെയ്യാൻ പോവാട്ടോ. എന്തായാലും അടിപൊളിയാണെന്നാണ് അവര് പറഞ്ഞത്. ടേസ്റ്റ് ചെയ്യാൻ പോണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാട്ടോ. ഷവർമ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോണേ. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ടീം ഏലിയൻസിനൊക്കെ താങ്ക്സ്. ഈ മീൻ ഇനി ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. വേണ്ട, ഇവിടെ നിക്കോ. ആ ഇനി പോകാൻ പറ്റില്ല. മീനെ പഠിപ്പിക്കാതായിരിക്കുന്നു. മീൻ നന്നാക്കാൻ വേണ്ടിട്ട് കല്യാണം റെക്കോർഡിംഗ് വീട് പണി എടുത്തു. റെക്കോർഡിംഗ് റെക്കോർഡിംഗ് വെച്ചടിക്കാൻ പോയേക്കാം. ചെക്കന് ചെറുതായിട്ടൊന്ന് പൊലിച്ചു. പുളിസാരം പുളിസാരം കാണുന്ന പോലെ തന്നെ അതിന്റെ നീ വേറെ കണ്ണും പിടിച്ചാൽ.